നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മാട്ടൂലിൽ കത്തിക്കുത്തിൽ യുവാവ് മരിച്ചു, രണ്ടുപേർ പിടിയിൽ. മാട്ടൂൽ സൗത്തിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ബദർപള്ളിക്ക് സമീപത്തെ കോളാമ്പി ഹിഷാം എന്ന കടപ്പുറത്ത് ഹിഷാമാണ് മരിച്ചത്. മാട്ടൂൽ സൗത്തിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ബദർപള്ളിക്ക് സമീപത്തെ കോളാമ്പി ഹിഷാം എന്ന കടപ്പുറത്ത് ഹിഷാമാണ് മരണപ്പെട്ടത്. പെൺകുട്ടിയെ ശല്യം ചെയ്തതിന് ഹിഷാമിന്റെ സഹോദരനെ മർദ്ദിച്ചത് ചോദ്യം ചെയ്യാനെത്തിയപ്പോഴാണ് വാക്കുതർക്കവും കത്തിക്കുത്തുമുണ്ടായത്. നെഞ്ചിലാണ് കുത്തേറ്റത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഷക്കീബിനും പരിക്കേറ്റു. കുത്തേറ്റ ഹിഷാമിനെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ഷക്കീബ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊലപാതകത്തെ തുടർന്ന് പഴയങ്ങാടി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഫിഷർമാൻ കോളനിയിലെ തൈവളപ്പിൽ സാജിദ്, തൈവളപ്പിൽ റംഷീദ് എന്നിവരെ പോലീസ് പിടികൂടി. പരേതനായ കെ ഇ കുഞ്ഞഹമ്മദിന്റെയും കടപ്പുറത്ത് അലീമയുടെയും മകനാണ് മരിച്ച ഹിഷാം. ഹാരിസ്, അനീസ്, അഹമ്മദ്, മുത്തലിബ്, അഫ്നാൻ, ആഷിർ, അസാൻ എന്നിവർ സഹോദരങ്ങൾ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. റെയിൽവേ മേൽപ്പാലം അറ്റകുറ്റ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് എം വിജിൻ എംഎൽഎ. താവം റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി നടക്കുന്ന പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താവം റെയിൽവേ മേൽപ്പാലത്തിലെ എക്സ്പെൻഷൻ ജോയിന്റ് മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. പൊട്ടിയ ഭാഗം മുറിച്ചുമാറ്റി പുതിയത് സ്ഥാപിക്കും. ഈ പ്രവൃത്തി ഒരാഴ്ചയ്ക്കകം പൂർത്തിയാകും. പിന്നീട് ഇതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്യും. കോൺക്രീറ്റ് പ്രവൃത്തി നടത്തി രണ്ടാഴ്ച കഴിഞ്ഞാൽ മാത്രമേ വാഹന ഗതാഗതം അനുവദിക്കൂ. പ്രവൃത്തി പരമാവധി വേഗത്തിലാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് എം വിജൻ എംഎൽഎ പറഞ്ഞു. വെൽഡിംഗ് ഉൾപ്പെടെയുള്ള പണികളിലേക്ക് പോവുകയാണ്. വർക്ക് പൂർണ്ണമായും ഒരാഴ്ചക്കകം പൂർത്തീകരിക്കും. പക്ഷേ നമുക്ക് ഇത് പിന്നീട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കറിയാം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമുണ്ട്. ആ സമയം കൂടിയാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായി പറഞ്ഞത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വളരെ പെട്ടെന്ന് തന്നെ തുറക്കാനുള്ള നടപടിക്രമങ്ങളായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ പരിശോധനകൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നുണ്ട്. ഈ സ്ഥലത്തും വന്ന് തീർച്ചയായും ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ കൂടി എൻ്റെ കൂടി ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ ഇതിനകത്തുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ ശാശ്വതമായൊരു പരിഹാരം എന്നാണ്, നാടിനകത്ത് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവാതിരിക്കാൻ ശാശ്വതമായൊരു പരിഹാരം എന്നതിൽ കൂടിയാണ് ഇതിൻ്റെ ഇടപെടൽ നടക്കുന്നത്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ പ്രവൃത്തി പൂർത്തീകരിക്കും. താവം പാപ്പിനിശ്ശേരി മേൽപ്പാലം അടച്ചത് ജനങ്ങൾക്ക് ഏറെ ദുരിതം സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സിപിഐഎം ചെറുവത്തൂർ ഏരിയ സമ്മേളനം ഉദിനൂർ സെൻട്രലിലെ എം ശശിധരൻ നഗറിൽ ആരംഭിച്ചു. കെ കണ്ണൻ മാസ്റ്റർ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയന്റെ സർക്കാർ എന്റെ കൂടി സർക്കാരാണ്. അതുപോലെ ഏത് ഭരണകൂടമായാലും അത് എന്റേതാണ് എന്ന് തോന്നണമെങ്കിൽ ലെനിന്റെ സുപ്രസിദ്ധമായ ഒരു വാചകം. ലെനിൻ പറഞ്ഞു, ഓരോ പാചകക്കാരനും ഓരോ ഭരണാധികാരിയാണെന്ന് ഉള്ള തോന്നലുണ്ടാകണം. അതിന്റെ അർത്ഥം ഓരോ മനുഷ്യനും എന്റെ ഈ ഭരണം എനിക്ക് കൂടിയുള്ളതാണ്, അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ളതാണ്, എന്നെ സഹായിക്കുന്ന ഭരണമാണ് എന്ന തോതിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ജനം വെറുക്കും. എം ബാലകൃഷ്ണൻ താൽക്കാലിക അധ്യക്ഷത വഹിച്ചു. കെ വി ഗംഗാധരൻ രക്തസാക്ഷി പ്രമേയവും കെ മുരളി മാസ്റ്റർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി കെ സുധാകരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സി എച്ച് കുഞ്ഞമ്പു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം രാജഗോപാലൻ എംഎൽഎ, പി ജനാർദ്ദനൻ, സാബു എബ്രഹാം, വി കെ രാജൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ കുഞ്ഞിരാമൻ, ടി വി ഗോവിന്ദൻ, കെ പി വത്സലൻ, ഇ കുഞ്ഞിരാമൻ, സി ജെ സജിത്ത് എന്നിവർ പങ്കെടുക്കുന്നു. സംഘാടക സമിതി ചെയർമാൻ സി കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ട് പടന്ന കെ ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടെ സമ്മേളനം അവസാനിക്കും. പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരന്റെ 11-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പുഷ്പാർച്ചന നടത്തി. നിരവധി നേതാക്കൾ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാക്കളായ കെ പി കുഞ്ഞിക്കണ്ണൻ, എം നാരായണൻകുട്ടി, എം കെ രാജൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ വി ഭാസ്കരൻ, കെ കെ ഫൽഗുനൻ, കെ ജയരാജ്, പ്രശാന്ത് കോറോം, പിലാക്കൽ അശോകൻ,
എം ഇ ദാമോദരൻ എന്നിവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ ഉളിയത്ത് കടവ് പാർക്കിലേക്കുള്ള റോഡരികിൽ മാലിന്യം നിക്ഷേപിച്ചതായി പരാതി. സ്ഥലത്തെത്തിയ നഗരസഭ ആരോഗ്യ വിഭാഗം മാലിന്യങ്ങൾ നിക്ഷേപിച്ചവരെ കണ്ടെത്തി തിരിച്ചെടുപ്പിച്ചു. പയ്യന്നൂർ നഗരസഭ ആരോഗ്യ ശുചിത്വ സന്ദേശം ഉയർത്തിക്കൊണ്ട് ബോർഡുകൾ സ്ഥാപിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നതിനിടെയാണ് പയ്യന്നൂർ ഉളിയത്ത് കടവ് പാർക്കിലേക്കുള്ള റോഡരികിൽ മാലിന്യം നിക്ഷേപിച്ചതായി കണ്ടെത്തിയത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ നഗരസഭ ആരോഗ്യ വിഭാഗം മാലിന്യങ്ങൾ നിക്ഷേപിച്ചവരെ കണ്ടെത്തി തിരിച്ചെടുപ്പിക്കുകയായിരുന്നു. ഉളിയത്ത് കടവ് പാർക്കിലേക്കുള്ള വഴിയിൽ റോഡരികിൽ അലക്ഷ്യമായി മാലിന്യം വലിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പരിശോധിച്ചു. പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ പയ്യന്നൂർ ടൗണിൽ തന്നെയുള്ള ഒരു മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിനാണ് ഒരു ഗ്ലൗസ് പാക്കറ്റ് അടക്കമുള്ള മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിച്ച് അലക്ഷ്യമായി നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടി തന്നെ നഗരസഭ കൈക്കൊള്ളുന്നതാണ്. മാലിന്യങ്ങൾ നിക്ഷേപിച്ചവർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ പറഞ്ഞു. ഹരി പുതിയലത്ത്, ബിനില ബി നായർ, മഞ്ജുഷ കെ, കൌൺസിലർ ഹസീന കാട്ടൂർ തുടങ്ങിയവരാണ് സ്ഥലത്തെത്തി മാലിന്യങ്ങൾ നിക്ഷേപിച്ചവരെ കണ്ടെത്തി മാലിന്യങ്ങൾ തിരിച്ചെടുപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചിത്രകലയെ ആവിഷ്കാരത്തിന്റെ ആഘോഷമാക്കുകയാണ് സുനിൽ കാനായി എന്ന കലാകാരൻ. പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സുനിൽ ഒരുക്കിയ ഉറവിടം, നിറങ്ങളുടെ നിലം എക്സിബിഷൻ ഓഫ് പെയിന്റിംഗ്സിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ നാം നോക്കിക്കാണുന്നതും അനുഭവിക്കുന്നതുമായ ലോകത്തെ വരകളിലൂടെ പുനർനിർമ്മിച്ചവയാണ്. ഓർമ്മകൾക്ക് ജീവൻ നൽകുന്ന മികച്ച ചിത്രങ്ങൾ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ്. ഇത്തരത്തിൽ കാഴ്ചകൾക്കും കാലങ്ങൾക്കുമപ്പുറത്തുള്ള യാഥാർത്ഥ്യങ്ങളെ മിഴിവോടെ വരച്ചു ചേർത്ത ചിത്രങ്ങളാണ് സുനിൽ കാനായി ഉറവിടമെന്ന എക്സിബിഷനിൽ ഒരുക്കിയിരിക്കുന്നത്. സുനിലിന്റെ ഓരോ ചിത്രങ്ങളും നൈസർഗികമായ ജീവിതം ഒളിഞ്ഞിരിക്കുന്നവയാണ്. നമ്മൾ കണ്ടത് എന്താണോ അതിനെ സങ്കല്പിക്കാവുന്നതിലും അപ്പുറം ജീവനും ജീവിതവും സ്വപ്നങ്ങളും നിറങ്ങളുമാക്കി മാറ്റിയെടുക്കുന്ന മാന്ത്രികതയാണ് സുനിൽ കാനായി തന്റെ ചിത്രങ്ങളിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിൽ 3D ആനിമേറ്ററായി ജോലി ചെയ്തു വരികയാണ് സുനിൽ. ചിത്രകലയുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങൾ അടിമുടി മാറുന്ന പുതിയ കാലത്ത് ചിത്രങ്ങൾക്ക് സർഗപരമായ വ്യാഖ്യാനം നൽകുകയാണ് സുനിൽ. ഒരു 26 പെയിന്റിംഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. 26 പെയിന്റിംഗ് ഓയിൽ പെയിന്റ് ഉണ്ട്, അതിനൊക്കെ അക്രിൽ കളർ എല്ലാം മിക്സ്ഡ് മീഡിയ ആണ്. ശരിക്കും പറഞ്ഞാൽ അതായത് സൈസും പെയിന്റിങ്ങിന്റെ സൈസും ഡിഫറെൻറ്റ് സൈസാണ്, എല്ലാം ഒരേ സൈസല്ല. കാരണം പല സമയത്തായിട്ട് ചെയ്താണ്, നമ്മുടെ ഓഫീസിൽ വർക്ക് കഴിഞ്ഞിട്ടും കിട്ടുന്ന സമയം സാറ്റർഡേ സൺഡേ അങ്ങനെയുള്ള സമയങ്ങളാണ് ഞാൻ യൂസ് ചെയ്തത് മെയിനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു അത് അത്യാവശ്യം മോശം ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അത് നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ തന്നെ വിശ്വസിക്കുന്നു, നിങ്ങളെല്ലാവരും വരിക കാണുക, എന്നിട്ട് അഭിപ്രായം, നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം പറയണം. എണ്ണച്ചായം, അക്രിലിക് എന്നിവയിലൂടെ വരച്ചെടുത്ത നിരവധി ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നിരവധി പേർ പ്രദർശനം കാണാൻ എത്തുന്നുമുണ്ട്. December 22 ആരംഭിച്ച പ്രദർശനം 28 സമാപിക്കും. ഏതായാലും നിറങ്ങളുടെ നീളം കാണാനെത്തുന്ന ആസ്വാദകർ സുനിൽ എന്ന ചിത്രകാരനെ മനസ്സിൽ ചേർത്തുവെക്കാതിരിക്കില്ല. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാതമംഗലം SR അസോസിയേറ്റിന്റെ തൊഴിൽ നിഷേധത്തിനെതിരെ ചുമട്ടുതൊഴിലാളി യൂണിയൻ CIDUവിന്റെ നേതൃത്വത്തിൽ സ്ഥാപനത്തിനു മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. CIDU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം പേരുൾ റോഡിൽ പ്രവർത്തിക്കുന്ന SR അസോസിയേറ്റ് എന്ന സ്ഥാപനത്തിന്റെ തൊഴിൽ നിഷേധത്തിനെതിരെ മാതമംഗലത്ത് ചുമട്ടുതൊഴിലാളി യൂണിയൻ CIDUവിന്റെ നേതൃത്വത്തിൽ സ്ഥാപനത്തിനു മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. അനിശ്ചിതകാല സമരത്തിന്റെ ഉദ്ഘാടനം CIDU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ നിർവഹിച്ചു. ലേബർ
ലേബർ ഓഫീസർക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഞങ്ങളെ വിളിച്ചു, മാനവകാശങ്ങൾ അപേക്ഷ എത്തിയിട്ടുണ്ട്, ഐ ഡി കാർഡ് കൊടുക്കാൻ ഞങ്ങൾക്ക് നിയമപരമായിട്ട് സാധിക്കില്ല. ഞങ്ങൾ പറഞ്ഞ ആ കാര്യം നിങ്ങൾ ആ സ്ഥാപനത്തിലുണ്ടെന്നാണ് പറഞ്ഞാൽ മതി. ലേബർ ഓഫീസർ ആ കാര്യം ആ സ്ഥാപനത്തിനുടമയോട് എഫ് ആറിന്റെ ബന്ധപ്പെട്ട ആളോട് പറഞ്ഞു. ചുമട്ട് തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് കെ എം ഷാജി അധ്യക്ഷത വഹിച്ചു. മാതമംഗലം ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്നും പ്രകടനമായാണ് സമരകേന്ദ്രത്തിലേക്ക് എത്തിയത്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ അനിശ്ചിതകാല സമരം തുടരുമെന്ന് നേതാക്കൾ പറഞ്ഞു. എം പി ദാമോദരൻ, രജനി മോഹൻ, എം അരുൺ, കെ വി രവീന്ദ്രൻ, പി വി ശങ്കരൻ, എം പ്രകാശൻ, കെ അബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. അതിജീവനം 2021 ഭാഗമായി മാതമംഗലം സി പി നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സർഗ 2021 പ്രവൃത്തി പരിചയമേള സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ വി വി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്ത് കുട്ടികൾ വീട്ടിൽ നിന്നും പാഴ്വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ കരകൌശല വസ്തുക്കളുടെ പ്രദർശനം ഹെഡ്മാസ്റ്റർ വി വി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. സി പി നാരായണ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോവിഡ് കാലത്ത് കുട്ടികൾ നടത്തിയ കരകൗശല വസ്തുക്കളുടെ പ്രദർശനം നടന്നു. 2021 അതിജീവനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്ന് ഉണ്ടാക്കിയ വിവിധ കടലാസ് കൊണ്ടും മറ്റും ഒക്കെ ഉണ്ടാക്കിയ പേപ്പർ ക്രാഫ്റ്റുകളും അതെല്ലാം ഇവിടെ പ്രദർശിപ്പിക്കുകയും അതിനോട് അനുബന്ധിച്ച് കുട്ടികൾക്ക് കൂടുതലായിട്ട് ഈ കരകൗശല വസ്തുക്കൾ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ബോട്ടിലാട്ട്, വാഹനങ്ങൾ, വിവിധ അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവയാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. കുട്ടികളുടെ ഇത്തരത്തിലുള്ള കഴിവുകൾ വളർത്തുന്നതിന് ക്ലാസും സംഘടിപ്പിച്ചു. വി പി പങ്കജാക്ഷി, എം വി രാജശ്രീ, എം അബ്ദുൾ റഷീദ്, കെ വി രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ചെറുതാഴം പഞ്ചായത്ത് കൃഷിഭവൻ 2021-22 വർഷത്തിൽ നടപ്പിലാക്കുന്ന ജനകീയാസൂത്രണ പദ്ധതിയായ വനിതാ പച്ചക്കറി വികസന പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ നിർവഹിച്ചു. ചെറുതാഴം പഞ്ചായത്തിലെ 17 വാർഡുകളിലായി തെരഞ്ഞെടുത്ത 5 പേരടങ്ങുന്ന 222 വനിതാ ഗ്രൂപ്പുകൾക്ക് 25 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനായി വിത്തും കൂലിച്ചെലവും ജൈവവളത്തിനുള്ള സബ്സിഡിയും നൽകും. മണ്ണും വളവും നിറച്ച 11,100 ഗ്രോ ബാഗുകൾ തയ്യാറായി കഴിഞ്ഞു. ഇതിൽ തൈകൾ നട്ട് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യും. ഗ്രോ ബാഗ് നിറച്ച ഒരു യൂണിറ്റിന് 60 രൂപ സബ്സിഡിയായും നൽകുന്നു. കൃഷിഭവന്റെ നിയന്ത്രണത്തിലുള്ള കാർഷിക കർമ്മസേനാംഗങ്ങളായ വനിതകൾ ചേർന്നാണ് പച്ചക്കറി ഗ്രോ ബാഗുകൾ തയ്യാറാക്കിയത്. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ നിർവഹിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായി 222 ഗ്രൂപ്പുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ചില വാർഡുകളിലേക്ക് ഇപ്പോൾ ഗ്രോ ബാഗ് എത്തിച്ചു കൊടുത്തു. ഗ്രോ ബാഗ് ഞങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ വീടുകളിലാണ് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുകയും ഇപ്പോൾ നമുക്കറിയാം ചെറിയ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായപ്പോൾ തന്നെ പച്ചക്കറിക്ക് അനിയന്ത്രിതമായിട്ടുള്ള വില കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് മാർക്കറ്റുള്ളത്. അതിനെ പിടിച്ചു നിർത്തുകയും അതുപോലെ തന്നെ നല്ല പച്ചക്കറി ഉപയോഗിക്കാൻ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. വൈസ് പ്രസിഡന്റ് പി പി രോഹിണി, പി നാരായണൻ, കെ ശശിധരൻ, കെ ഷീജ, കെ വി ഗോപിനാഥ്, പി പി അംബുജാക്ഷൻ, എം ടി സബിത, ടി വി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ലയൺസ് ക്ലബ്ബ് മാത്തിലിന്റെയും പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ വിദ്യാലയങ്ങളിൽ നടത്തുന്ന പീഡിയാട്രിക് വിഷൻ സ്ക്രീനിംഗിന്റെയും സൗജന്യ കണ്ണട വിതരണത്തിന്റെയും പഞ്ചായത്ത് തല ഉദ്ഘാടനം ഏറ്റുകൊടുക്ക എപി സ്കൂളിൽ നടന്നു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മാത്തിൽ ലയൺസ് ക്ലബിന്റെയും പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും നടത്തുന്ന പീഡിയാട്രിക് വിഷൻ സ്ക്രീനിംഗിന്റെയും സൗജന്യ കണ്ണട വിതരണത്തിന്റെയും പഞ്ചായത്ത് തല ഉദ്ഘാടനം ഏറ്റുകൊടുക്ക എപി സ്കൂളിൽ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ നിർവഹിച്ചു. ഐ ഫൗണ്ടേഷൻ ഈ കോവിഡ് കാലത്ത് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഉൾപ്പെടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ആവശ്യപ്പെടാതെയും സൗജന്യമായി പഞ്ചായത്തിനകത്ത് കൊടുക്കുന്നതിനോട് തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം ഇതിന്റെ പ്രവർത്തകരായിട്ടുള്ള മുകേഷായാലും പ്രിയപ്പെട്ട സുഹൃത്ത് രഞ്ജിത്ത്,
എവിടെയാണോ എന്താണോ ആവശ്യം എന്ന് കണ്ടതിന് ഒരു സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് മാത്രമല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്തങ്ങൾ കൂടി ഐ ഫൗണ്ടേഷൻ്റെ പ്രവർത്തകർ ഏറ്റെടുത്ത് പോവുകയാണ്. മാത്തിൽ ലേൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയകൃഷ്ണൻ വി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ കെ ജി ബിന്ദുമോൾ, ഐ പി പി മധു പി, ഏറ്റുകൊടുക്ക എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് പി വി ബാലൻ, പി ടി എ പ്രസിഡന്റ് എ സുകുമാരൻ, പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ മാനേജിംഗ് പാർട്ണർ മുകേഷ് അത്തായി, മാതൃഭൂമി ചീഫ് ഫോട്ടോഗ്രാഫർ സുനിൽകുമാർ, സി കെ രമേശൻ മാസ്റ്റർ, കെ ഇ വി ഗീത ടീച്ചർ, മദർ പി ടി എ പ്രസിഡന്റ് ഷൈമ എ വി, വിമലേഷ് കെ പി, അനീഷ് സേവ്യർ എന്നിവർ സംസാരിച്ചു. മാത്തിൽ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി പവിത്രൻ യു സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ പ്രകാശൻ പയ്യാടക്കത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കാങ്കോൽ വൈദ്യനാഥേശ്വര ക്ഷേത്രം ചികിത്സാ സഹായ വിതരണം സംഘടിപ്പിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി രമേശൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നല്ല നിലയിൽ തന്നെ ഈ ആഘോഷ പരിപാടി നടത്തുന്നതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുക കണ്ടെത്തുന്നുവെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് അധിക മിക്ക വീടുകളിലും ഒരേ ആളുകളും രോഗം ബാധിച്ച് വാർദ്ധക്യം ബാധിച്ച് കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. പലപ്പോഴും മരുന്നിന് പ്രയാസം ഉണ്ട് എന്നത് നമ്മൾ ആ വീടുകൾ കയറി ചെല്ലുമ്പോഴാണ് അറിയുന്നത്. ഞാൻ തന്നെ പലപ്പോഴും ഇതിൻ്റെ ആഘോഷ കമ്മിറ്റിക്കാരോട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുമ്പോൾ അവർ നല്ല നിലയിൽ ആ പരിപാടിയെ ഏറ്റെടുക്കാനും സഹായിക്കാനും തയ്യാറാകണം. ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമായെല്ലാം ഒട്ടേറെ ആളുകൾ ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ സഹജീവികളുടെ സഹായം എന്ന നിലയിൽ ഇത്തരം സ്നേഹസ്പർശം പരിപാടി ഒരു ഒട്ടേറെ കാശ് ചിലവാക്കി ഉത്സവങ്ങളെല്ലാം നടത്തുന്നവരും ഇതൊരു മാതൃകയാക്കി ഇത്തരം പരിപാടികൾ ഏറ്റെടുക്കണം ഈ പുതിയ കാലത്ത് എന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. കാങ്കോൽ വൈദ്യനാഥേശ്വര ക്ഷേത്രം ചികിത്സാ സഹായ വിതരണവും നാടക കലാകാരനെ ആദരിക്കലും നടന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി രമേശൻ ചികിത്സാ സഹായ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് നാടക കലാകാരൻ ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്ററെ ആദരിച്ചു. ചെറൂട്ട രമേശൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഡിവൈഎസ്പി പ്രഭാകരൻ നമ്പ്യാർ, വിജയൻ കെ വി, വാർഡ് മെമ്പർമാരായ സതി ഇസി, പി എം വത്സല എന്നിവരും, രാജീവൻ പയ്യന്നൂർ, രാജീവൻ പി സി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കോഴിക്കോട് സങ്കീർത്തനയുടെ വേനലവധി നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ബിരിയാണി ചലഞ്ചുമായി വിദ്യാർത്ഥികൾ. ആറളം വിനോദ വിജ്ഞാന കേന്ദ്രത്തിന്റെ നിർമ്മിതിക്കാവശ്യമായ ധനസമാഹരണാർത്ഥം കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ആറളത്ത് നിർമ്മിക്കുന്ന വിനോദ വിജ്ഞാന കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ ധനസമാഹരണാർത്ഥമാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ 2500 ബിരിയാണികളാണ് വിറ്റഴിച്ചത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഇതിനാവശ്യമായിട്ടൊരു ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് NSS നേതൃത്വത്തിൽ ഇവിടെ ബിരിയാണി ചാലഞ്ച് എന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകുകയും അതിൽ നിന്ന് ലഭിക്കുന്ന കാശ് അവരുടെ ഈ വിനോദ വിജ്ഞാന കേന്ദ്രത്തിനാവശ്യമായിട്ടുള്ള നിലയിലേക്ക് സംഭാവന നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഈ കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. NSS കണ്ണൂർ ജില്ലാ കൺവീനർ ശ്രീധരൻ കൈതപ്പുറം മുഖ്യാതിഥിയായിരുന്നു. മനോജ് കൈപ്രത്ത് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സന്തോഷ് കുമാർ കെ, ഹെഡ്മിസ്ട്രസ് ബീന സി പി, പ്രോഗ്രാം ഓഫീസർ രമണി എം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.